നാമാണ് ജലദേവത. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ പണ്ട് പണ്ട് ഒരു മരം വെട്ടുകാരന്റെ കോടാലി നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്ന കാര്യം. അന്ന് എന്നെ കുറെ മനസ്സിൽ ധ്യാനിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നിട്ട് ഇദ്ദേഹത്തിന് ഒരു സ്വർണ്ണ കോടാലി ഗിഫ്റ്റ് കൊടുക്കുകയുണ്ടായി. അതുപോലെ നിങ്ങളുടെയും പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എൻ്റെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ടോളൂ. നിങ്ങളൊരു നല്ല സബ്സ്ക്രൈബർ ആണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ നിങ്ങൾക്കും ആ ഒരു നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ചെളിയൊക്കെ പോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞാനുണ്ടല്ലോ ഇന്ന് പറയാൻ പോകുന്നത് ഇതുപോലെ നമുക്ക് നഷ്ടമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്, ഒരു നഷ്ട ഭൂഖണ്ഡത്തെക്കുറിച്ച്. ലെമുറിയ. ലെമുറിയ അഥവാ കുമരികണ്ഡം എന്നതൊരു സാങ്കല്പിക ഭൂഖണ്ഡമാണെന്ന് പറയുന്നവരുണ്ട്, എന്നാൽ അത് സത്യമാണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ഈ ഒരു ഭൂഖണ്ഡത്തെക്കുറിച്ച് ജനങ്ങൾ അറിയാൻ തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ? 1864 ഫിലിപ്സ് ക്ലേറ്റർ എന്നൊരു സുവോളജിസ്റ്റ് മഡാഗസ്കർ ദ്വീപിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു ജീവിയെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. ഏതാണല്ലേ, ലെമുർ എന്ന് പറഞ്ഞിട്ടൊരു ജീവി, ഒരു സ്പീഷീസ് ഓഫ് ആനിമൽ, അവിടെ ഒരു സസ്തനി അവിടെ ജീവിക്കുന്നുണ്ട്. അതിന് ഒരു കുരങ്ങൻ്റെയൊക്കെ ഒരു ഷേപ്പും, പക്ഷെ നല്ലൊരു നായയുടെയൊക്കെ ഒരു മുഖത്തിൻ്റെ ഒരു മുഖച്ഛായയൊക്കെ ഉള്ളൊരു ജീവിയാണ്, ഒരു ക്യൂട്ടായ ജീവിയാണ്. ഈ ലെമുർ എന്ന ജീവി ഈ മഡാഗസ്കർ ദ്വീപിൽ മാത്രമാണ് കാണപ്പെടുന്നത്, ലോകത്ത് മറ്റെവിടെയും ഇല്ല. പക്ഷേ ഇദ്ദേഹം ഈ ഒരു ജീവിയെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയപ്പോൾ ഇദ്ദേഹത്തിന് മറ്റൊരു അത്ഭുതകരമായ കാര്യം കണ്ടെത്താൻ കഴിഞ്ഞു. ഈ ഒരു ജീവിയുടെ ഫോസിലുകൾ നമ്മുടെ ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തിന് ലഭിക്കേണ്ടായി. അങ്ങനെ ഇദ്ദേഹം ആശ്ചര്യപ്പെട്ടു, ഇതെങ്ങനെയാണ് ഒരു ബന്ധവുമില്ലാത്ത രണ്ട് സ്ഥലങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്നത്, ഇത് കരമാർഗം മാത്രം സഞ്ചരിക്കുന്ന ഒരു ജീവിയുമാണ്. അങ്ങനെ ഇദ്ദേഹം കുറേ പഠനങ്ങളൊക്കെ നടത്തി ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഇന്ത്യയും ഈ മഡാഗസ്കർ ഐലൻഡും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഒരു കരയുണ്ടായിരുന്നു, അതൊരു വലിയ ഭൂഖണ്ഡം തന്നെ ആവാനാണ് സാധ്യത. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ ആശയത്തിൽ നിന്ന് ഉടലെടുത്ത ആ ഒരു ഭൂഖണ്ഡത്തിനെ ലെമുറിയ എന്ന് വിളിക്കാൻ തുടങ്ങി. ആ ഒരു ജീവിയുടെ പേരിട്ടിട്ട് അത് സിംബോളൈസ് ചെയ്ത് ലെമുറിയ എന്ന് വിളിക്കാൻ തുടങ്ങി. ഫിലിപ്സ് ക്ലേറ്ററിൻ്റെ ഈ ഒരു ആശയത്തെ പിന്തുണച്ചുകൊണ്ട് പിന്നീട് പരിണാമ സിദ്ധാന്തം എഴുതിയ നമ്മുടെ ചാൾസ് ഡാർവിൻ അല്ലേ, അദ്ദേഹവും മുന്നിലെത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു പെർട്ടിക്കുലർ ലാൻഡിൽ മാത്രം ജീവിക്കുന്ന ഒരു ജന്തു വിഭാഗത്തെ ലോകത്തിന് മറ്റെവിടെയെങ്കിലും വെച്ചിട്ട് കാണാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും നാട്ടിൽ അതിനെ കാണാൻ സാധിക്കുകയാണെങ്കിൽ, ഈ രണ്ട് ലാൻഡുകൾ തമ്മിൽ വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എന്തോ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ആ മാർസിൽ നിന്ന് വന്ന ഒരു ബോയ് കഴിഞ്ഞ ജന്മത്തിൽ ലെമുറിയ സന്ദർശിച്ചിരുന്നു എന്ന് പറഞ്ഞതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് രസകരമായിട്ട് ഷെയർ ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ ഞാനത് പിൻ ചെയ്തിടാം, അതിൻ്റെ ലിങ്ക് നിങ്ങൾ പോയി കണ്ടു നോക്കുക. പിന്നീട് മോറിഷ്യസ് ദ്വീപിൽ പഠനങ്ങൾ നടത്തിയ ചില ഗവേഷകർ മറ്റ് ചില കണ്ടെത്തലുകളുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നു. എന്താണെന്നറിയോ, അവർക്ക് ആ മോറിഷ്യസ് ദ്വീപിൽ നിന്ന് ചില റോക്ക് പീസസ് കിട്ടുകയാണ്. ഈ റോക്ക് പീസസിലൊക്കെ പല നിറത്തിൽ വെട്ടിത്തിളങ്ങുന്ന സിർക്കോൺ എന്ന് പറഞ്ഞിട്ടൊരു ധാതു അടങ്ങിയിരുന്നു. ഇവർ ഈ ഒരു റോക്ക് പീസിൻ്റെ പ്രായം കണക്കിലെടുത്തപ്പോൾ അതിന് 3 മില്യൺ ഇയേഴ്സ്, 3 കോടി വർഷങ്ങൾ പഴക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, അവിടെയുള്ള മറ്റ് പല പാറകളുടെയും ഒരു കാർബൺ ഡേറ്റിംഗ് വെച്ചിട്ട് പരിശോധിച്ചു. അങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റുള്ള പാറകൾക്ക് വെറും, മോറിഷ്യസിലുള്ള മറ്റുള്ള പാറകൾക്ക് വെറും 90 ലക്ഷം വർഷങ്ങൾ മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ 3 മില്യൺ ഇയേഴ്സ് പഴക്കമുള്ള റോക്ക് ഇവിടുന്ന് കിട്ടിയത്? അങ്ങനെ ഇവർ ഈ ഒരു സാങ്കല്പിക ഭൂഖണ്ഡമായ ലെമുറിയ എന്ന കോൺസെപ്റ്റിനെ ഇവരും സപ്പോർട്ട് ചെയ്യാണ്. ഇവർ പറഞ്ഞു, ഇന്ത്യക്കും മോറീഷ്യസിനും ഇടയ്ക്ക് ഇതുപോലൊരു സാങ്കല്പിക ഭൂഖണ്ഡം ഉണ്ടായിരുന്നു. ഈ ഭൂഖണ്ഡത്തിൽ സിർക്കോൺ അടങ്ങിയ ഒരുപാട് പാറകൾ ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ നശിച്ചു പോയൊരു ഭൂഖണ്ഡത്തിൻ്റെ ഈ പാറക്കഷ്ണങ്ങൾ കടൽ തിരമാലകൾ അടിച്ചു കയറി മോറീഷ്യസിലേക്ക് ഈ ഒരു പാർട്ടിക്കിൾസ് എത്തിപ്പെട്ടതായിരിക്കും എന്ന്. അതുപോലെ തന്നെ പ്രശസ്ത സുവോളജിസ്റ്റും ഫിസീഷ്യനും മെറൈൻ ബയോളജിസ്റ്റും നാച്ചുറാലിസ്റ്റും ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഏൺസ്റ്റ് ഹേക്കൽ എന്നൊരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് അദ്ദേഹം ഒരുപാട് സ്പീഷീസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ നാമകരണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് നമ്മുടെ ലെമുറിയ അഥവാ കുമരി കണ്ടത്തിൽ നിന്നാണ് ഹ്യൂമൻ സ്പീഷീസ് ഉടലെടുത്തതെന്നാണ് പറയുന്നത്. നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് ആഫ്രിക്കയിലാണ് ഒരു ഹ്യൂമൻ സ്പീഷീസ് ഒറിജിനേറ്റ് ചെയ്തതെന്നല്ലേ. പക്ഷേ ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് ഹ്യൂമൻസിൻ്റെ സ്പീഷീസ് ഫസ്റ്റ് ഉടലെടുത്തത്
ലെമൂറിയൻ കോണ്ടിനെന്റിലാണ് അഥവാ കുമരി ഖണ്ഡത്തിൽ നിന്നാണ്. എന്നിട്ട് അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക്, മെയിനായിട്ട് ആഫ്രിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ ട്രാവൽ ചെയ്ത് പോയി എന്നാണ് പറയുന്നത്. ഈ ഒരു ലെമൂറിയൻ കോണ്ടിനെന്റ് ഏതൊക്കെ സ്ഥലങ്ങളാണ് കംപ്രൈസ് ചെയ്യുന്നതെന്നറിയോ? നമ്മുടെ ഇന്ത്യ, ഇന്ത്യയുടെ സൗത്തേൺ പോർഷൻ, അതായത് ഒരു തമിഴ്നാടിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു കോണ്ടിനെന്റ് കിടക്കുന്നത്. ഈ ഒരു കോണ്ടിനെന്റിൽ മഡാഗസ്കർ, അതുപോലെ ഓസ്ട്രേലിയ, ശ്രീലങ്ക, ആൻഡമാൻ ദ്വീപുകൾ, ഇതെല്ലാം കൂടി ഒരുമിച്ചായിരുന്നു കടന്നിരുന്നത്. അങ്ങനെ ഈ ലെമൂറിയയിൽ ഒറിജിനേറ്റ് ചെയ്ത മനുഷ്യവർഗം അവിടുത്തെ പ്രകൃതി ദുരന്തങ്ങൾ കാരണം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, ആഫ്രിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ലോകത്തിൻ്റെ മറ്റ് പാർട്സിലേക്കും ഒക്കെ കുടിയേറി പാർത്തതാണെന്നാണ് ഇവർ പറയുന്നത്. അതുമാത്രമല്ല, 17th and 18th centuries ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സൈക്കിക് ഡിറ്റക്റ്റീവ് ഉണ്ടായിരുന്നു, ഹെലന ബ്ലവാസ്കി. ഇവർക്കൊരു പ്രത്യേക സിക്സ്ത് സെൻസ് തന്നെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ, ഇവരിങ്ങനെ പോലീസുകാരെ വിളിക്കുമായിരുന്നു, പല കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള പ്രതികളെ ഇങ്ങനെ നിരത്തി നിർത്തും, അവർക്ക് സംശയമുള്ള ആളുകളെ, എന്നിട്ട് അതിനകത്ത് കറക്റ്റ് കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇവരോട് പറയും. ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു വ്യക്തി തന്നെയായിരിക്കും യഥാർത്ഥ ക്രിമിനൽ. ഇവർക്ക് അങ്ങനെ ഒരു പ്രത്യേക പവർ ഉണ്ട്, അത് തെളിഞ്ഞിട്ടുണ്ട് ഇവർ തന്നെയാണ് കുറ്റവാളി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര പ്രസിദ്ധവുമാണ്, ഒരു ലേഡിയാണ് കേട്ടോ. ഇവർ ആ കാലത്ത് ഇവർ ജീവിച്ചിരുന്നപ്പോൾ ഒരു പുസ്തകം എഴുതിയിരുന്നു, ദ സീക്രട്ട് ഡോക്ട്രൈൻ. ഈ സീക്രട്ട് ഡോക്ട്രൈനിലും നമ്മുടെ ലെമൂറിയെക്കുറിച്ച് അവർ പരാമർശിച്ചിട്ടുണ്ട്. ഇവരും ഇതുപോലെ തന്നെ ഏൺസ്റ്റ് ഹേക്കലിനെ പിന്തുണച്ചുകൊണ്ട് ഇതിനകത്ത് നമ്മുടെ മനുഷ്യവംശത്തിൻ്റെ അമ്മത്തൊട്ടിൽ ലെമൂറിയയിലാണ് അഥവാ കുമരി കണ്ടത്തിലാണെന്ന് അവർ ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ പല കാര്യങ്ങളും ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് വെസ്റ്റേൺ ശാസ്ത്രജ്ഞർ ലെമൂറിയ എന്ന നഷ്ടഭൂഖണ്ഡത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. പക്ഷേ ഇത് ഒറിജിനൽ ആണോ അല്ല മിഥോളജി ആണോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ ഇങ്ങനൊരു ഭൂഖണ്ഡം ശരിക്കും എക്സിസ്റ്റ് ചെയ്തിരുന്നുവെന്ന് നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ തമിഴ്നാട്ടിലുള്ള പല ആളുകളും ഇത് വളരെയധികം വാദിക്കുന്നുണ്ട്. കാരണം വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള പുരാതന തമിഴ് സ്ക്രിപ്ചേഴ്സിലൊക്കെ ഈ ഒരു ഭൂഖണ്ഡത്തെക്കുറിച്ച് ഇവർ പരാമർശിക്കുന്നുണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. ഇവരിതിനെ ലെമൂറിയ എന്നല്ല, കുമരി ഖണ്ഡം എന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഭാരതത്തിനോട് അറ്റാച്ച്ഡ് ആയിട്ട് കിടന്നിരുന്ന ഒരു ഭൂഖണ്ഡമായിരുന്നു, നമ്മുടെ കന്യാകുമാരിയോട് ചേർന്ന് കിടന്നിരുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ അതിപുരാതനമായ തമിഴ് സ്ക്രിപ്ചേഴ്സിലൊക്കെ ഈ കുമരി ഖണ്ഡത്തിനെക്കുറിച്ച് വളരെയധികം വിവരിക്കുന്നുണ്ട്. പണ്ട് എഴുതിയിട്ടുള്ള മണിമേഖല, 7th century എഴുതിയിട്ടുള്ള മണിമേഖല, അതുപോലെ സംഘം ലിറ്ററേച്ചർ, അത് നമുക്കറിയാം സംഘം കൃതികൾ വളരെ പുരാതനമായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്തൊക്കെ കുമരിഖണ്ഡത്തെക്കുറിച്ച് വിശദമായിട്ട് തന്നെ അവർ എഴുതിയിട്ടുണ്ട്. തീങ്കനി നാവൽ ഓങ്കിത്തീവിരൈ, ഇങ്ങനെയാണ് മണിമേഖല തുടങ്ങുന്നത്. ഈ ഞാവലിൻ ദ്വീപ് എന്ന് പറയുന്നത് കുമരിഖണ്ഡത്തെ തന്നെയാണ്. എന്താണെന്നറിയോ, അവിടെ നിറയെ ഞാവൽ മരങ്ങളുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ കുമരിഖണ്ഡം വലിയൊരു രാജ്യമായിരുന്നു, അത് വലിയൊരു സിവിലൈസേഷൻ തന്നെയായിരുന്നു. പണ്ടത്തെ കാലത്ത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനേക്കാളും നമ്മുടെ ഹാരപ്പ മോഹൻജോദാരോ സിവിലൈസേഷനേക്കാളൊക്കെ വളരെ പുരാതനമായിട്ടുള്ള സിവിലൈസേഷനായിരുന്നു ഇത്. കുമരിഖണ്ഡത്തിൽ 49 നാടുകൾ ഉണ്ടായിരുന്നെന്നാണ് ഈ സ്ക്രിപ്റ്റേഴ്സിലൊക്കെ പറയുന്നത്. ഏതാണെന്നറിയോ, 7 തെങ്കനാട്, 7 മധുര നാട്, 7 കുറുമ്പനൈ നാട്, 7 കുളകരൈ നാട്, 7 കുണ്ട്ര നാട്, 7 മുൻപലൈ നാട്, 7 പിൻപലൈ നാട്, ഇങ്ങനെ 49 നാടുകളായിരുന്നു. ഇതിൽ 7 തെങ്കനാട് എന്ന് വെച്ചാൽ തെങ്ങുകളാൽ സമൃദ്ധമായിട്ടുള്ള 7 നാടുകൾ ഉണ്ടായിരുന്നു അവിടെ. അതുപോലെ 7 മധുര നാട് എന്ന് പറഞ്ഞാൽ മാവുകളായിട്ട് സമൃദ്ധമായിട്ടുള്ള 7 നാടുകളുണ്ടായിരുന്നു. 7 കുറുമ്പനൈ നാടുകൾ എന്ന് പറഞ്ഞാൽ 7 പനകളാൽ സമൃദ്ധമായിട്ടുള്ള നാടുകളുണ്ടായിരുന്നു. കുളകരൈ നാട് എന്ന് പറയുന്നത് 7 കോസ്റ്റൽ റീജിയൻസ് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ 7 കുണ്ട്ര നാട് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, 7 മൗണ്ടേനിയസ് ആയിട്ടുള്ള റീജിയൻസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ 7 ഫ്രണ്ട് സാൻഡി റീജിയൻ, 7 ബാക്ക് സാൻഡി റീജിയൻ, അങ്ങനെ നിറയെ വളരെ വിശിഷ്ടമായൊരു ഭൂപ്രദേശമായിരുന്നു ഈ ഒരു കുമരിഖണ്ഡത്തിൻ്റെത്. ഈ ഒരു ഭൂഖണ്ഡം സ്ഥിതി ചെയ്തിരുന്നത് 2 നദികളുടെ ഇടയിലായിരുന്നു, പക്രുലി നദിയും കുമരി നദിയും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് കുമരിഖണ്ഡം എന്ന പേര് വന്നത്. പിന്നെ ഇവിടെ വലിയ 2 മലനിരകളുണ്ടായിരുന്നു, ഒന്ന് കുമരിക്കോട് മല, മറ്റൊന്ന് മേരുമല. മേരുപർവ്വതത്തെക്കുറിച്ച് നമ്മളൊക്കെ പല പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, എവിടേക്കോ കേട്ടിട്ടില്ലേ, അത് തന്നെ. അങ്ങനെ ഇവിടെ അത് മാത്രമല്ല, 3 മെട്രോ സിറ്റീസ് ഉണ്ടായിരുന്നു അന്നത്തെ വലിയ നഗരങ്ങൾ. ഏതാണെന്നറിയോ, സൗത്ത് മധുരൈ, അതായത് തെൻ മധുര, ഇപ്പോൾ നമ്മൾ കാണുന്ന തമിഴ്നാട്ടിലുള്ളത് നോർത്ത് മധുരയാണ്. കുമരിഖണ്ഡത്തിലായിരുന്നു അത്ര സൗത്ത് മധുര ഉണ്ടായിരുന്നത്, അതായത് തെൻ മധുര. അതുപോലെ കപാടപുരം എന്നൊരു വലിയൊരു നഗരം ഉണ്ടായിരുന്നു അത്ര. പിന്നെ മുത്തൂർ എന്ന് പറഞ്ഞ മറ്റൊരു നഗരവും ഉണ്ടായിരുന്നു. ഇത്രയും വലിയ സംസ്കാരങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, നമുക്ക് നഷ്ടമായ സംസ്കാരങ്ങളാണ് ഇതെല്ലാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സംഘം കൃതികളിൽ കുമരിഖണ്ഡത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന്? കാരണം എന്താണെന്നറിയോ, സംഘം കൃതികൾ എഴുതപ്പെട്ടിട്ടുള്ളത് കുമരിഖണ്ഡത്തിൽ വെച്ചിട്ടാണ്. സത്യമായിട്ടും ഈ സംഘം കൃതികൾ
മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് എഴുതിയിട്ടുള്ളത്. 9,990 ഇയേഴ്സ് എടുത്തു അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ സംഘം ലിറ്ററേച്ചർ എഴുതിയിട്ടുള്ളത് 4,440 BC കാലഘട്ടത്തിലാണ്. അത് കുമരിഖണ്ഡത്തിൽ വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അന്ന് എഴുതിയിട്ടുള്ള പല ഗ്രന്ഥങ്ങളും കടലെടുത്ത് പോയത്രേ. അത് എഴുതിയിട്ടുള്ള കുറച്ച് വിശിഷ്ടരായിട്ടുള്ള മഹർഷിമാരാണ് അഗസ്ത്യരൊക്കെ. അഗസ്ത്യരെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. തഞ്ചാവൂർ നാടി ജ്യോത്സ്യല്ലേ, ചന്ദ്രേട്ടൻ എവിടെ സിനിമ കണ്ടിട്ടില്ലേ, അതിൽ പറയുന്നുണ്ട് ഈ നാടി ജ്യോത്സ്യത്തെക്കുറിച്ച്. അതായത് നമ്മുടെ പൂർവ്വജന്മങ്ങളൊക്കെ എഴുതിയിട്ടുള്ള കുറേ ഓലകളുണ്ട്. ഇതൊക്കെ എഴുതിയത് ഈ അഗസ്ത്യ മഹർഷിയാണ്. ഇദ്ദേഹമാണ് ഈ സംഘം ലിറ്ററേച്ചറിൽ പങ്കെടുത്ത മറ്റൊരു വലിയ കവി. ആദ്യഘട്ടം സംഘം ലിറ്ററേച്ചർ എഴുതിയിട്ടുള്ളത് തെന്മധുരയിൽ വെച്ചിട്ടായിരുന്നു അത്രേ. അതുപോലെ രണ്ടാമത്തെ ഘട്ടം സംഘം കൃതികൾ എഴുതിയത് 3,700 BC കാലഘട്ടത്തിലാണ്. അത് കപാടപുരത്ത് വെച്ചിട്ടാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലും അഗസ്ത്യരുൾപ്പെടെ പല കവികളും പങ്കെടുത്തിരുന്നു. അതിനകത്ത് പല ഗ്രന്ഥങ്ങളും വിശിഷ്ടമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്നറിയോ? അഗസ്ത്യം, തൊൽക്കാപ്പ്യം, മഹാപുരാണം, ഭൂതപുരാണം, അങ്ങനെ പല ഗ്രന്ഥങ്ങളും. ഇതിൽ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തൊൽക്കാപ്പ്യം മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും കടലെടുത്തു പോയി. എന്തൊരു കഷ്ടമാണല്ലേ. ഈ കുമരിഖണ്ഡത്തിൽ 3 തവണ വലിയ സുനാമികൾ ഉണ്ടായിരുന്നു അത്രേ. 15,000 BC കാലഘട്ടം മുതൽ 8,000 BC കാലഘട്ടത്തിനിടയ്ക്ക് 3 തവണ സുനാമികളാൽ ഈ ഒരു കോണ്ടിനെൻ്റ് അറ്റാക്ക് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ 3-ാം ഘട്ട സംഘം ലിറ്ററേച്ചർ ഇവർ നോർത്ത് മധുരയിൽ, നമ്മുടെ ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ മധുരയിൽ 1850 BC കാലഘട്ടത്തിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതൊന്നും കൂടാതെ നമ്മുടെ എപ്പിക് രാമായണത്തിൽ, അതായത് വാൽമീകി രാമായണത്തിൽ കിഷ്കിന്ധാകാണ്ഡത്തിൽ സർഗം 41 ഈ കുമരിഖണ്ഡത്തിലെ കപാടപുരം നഗരത്തെക്കുറിച്ച് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത്രേ. ഞാൻ നിങ്ങൾക്ക് ആ ഒരു ശ്ലോകം വായിച്ചു തരാം കേട്ടോ. ഇത് രാമായണമൊന്നല്ല, എൻ്റെ ഡയറിയാണേ. നദീം ഗോദാവരിയും ചൈവ സർവമേവ അനുപശ്യത തഥൈവ ആന്ധ്രാഞ്ച പുണ്ട്രാഞ്ച ചോളാൻ പാണ്ഡ്യാൻ കേരളാൻ തഥോ ഹേമാമയം ദിവ്യം മുക്താമണി വിഭൂഷിതം യുക്തം കവാടം പാണ്ഡ്യാനാം ഗതാദ്രക്ഷതാ വാനരാഹ. ഇതിൽ ഹേമാമയമായ മുത്തുകൾ കൊണ്ടും രത്നങ്ങൾ കൊണ്ടും സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടും അലങ്കരിച്ചിട്ടുള്ള ഒരു കവാടത്തിനെ കുറിച്ച്, ഒരു മതിലിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. പാണ്ഡ്യ രാജാവിൻ്റെ ആ ഒരു നഗരം. ഇതിൽ സുഗ്രീവൻ മറ്റുള്ള വാനരന്മാരോട് പറയാണ്, ദക്ഷിണ ദിക്കിലേക്ക് പോകുന്ന വാനരന്മാരോട് സുഗ്രീവൻ പറയുകയാണ്, ദക്ഷിണ ദിക്കിൽ പാണ്ഡ്യ രാജാവിൻ്റെ സാമ്രാജ്യമായ സ്വർണ്ണങ്ങൾ കൊണ്ടും മുത്തുക്കൾ കൊണ്ടും ആഭരണങ്ങളും കൊണ്ടും അലങ്കരിച്ചിട്ടുള്ള ഒരു കപാടപുരം എന്ന നഗരമുണ്ട്. അവിടെയും കൂടി നിങ്ങൾ സീതയൊന്ന് അന്വേഷിക്കണമെന്ന്. അതൊക്കെ പോട്ടെ, നിങ്ങളിൽ ചിലരെങ്കിലും മോറീഷ്യസിൽ പോയിട്ടുണ്ടാവും. മോറീഷ്യസിൽ പല ആളുകളും ചില ട്രൈബ്സ് തമിഴ് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അവരൊക്കെ വളരെയധികം അതിശയത്തോടെയാണ് പറയുന്നത്. ശരിയാണ്, വളരെ അത്ഭുതകരമായ ഒരു കാര്യമല്ലേ. ആഫ്രിക്കയിൽ കിടക്കുന്ന ആളുകൾ നമ്മുടെ ഈ കൊച്ചു ഭാരതത്തിലെ കൊച്ചു തമിഴ്നാട്ടിലുള്ള തമിഴ് സംസാരിക്കുന്നു. അത് ഭയങ്കര ഒരു അത്ഭുതകരമായ കാര്യമാണ്. തമിഴന്മാർ പറയുന്നത് തമിഴ് എന്ന ലാംഗ്വേജ് ആയിരുന്നു സംസ്കൃതത്തിനേക്കാളും മുമ്പുണ്ടായിരുന്നതെന്നാണ്. അതായത് 50,000 വർഷങ്ങൾ, ക്രിസ്തുവിനും 50,000 വർഷങ്ങൾ മുൻപ് ഈ തമിഴ് ലാംഗ്വേജ് ഉണ്ടായിരുന്നു അത്രേ. അത്രയും പഴക്കമുണ്ടെന്ന് ഈ ഒരു ഭാഷയ്ക്ക്. അതുകൊണ്ട് തന്നെ ഈ മോറീഷ്യസിലും ഓസ്ട്രേലിയയിലും ഒക്കെ തമിഴ് സംസാരിക്കുന്ന പല ജനവിഭാഗങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തമിഴിൽ ഗ്രാൻഡ് മദറിനെ നമ്മൾ പാട്ടി എന്നല്ല വിളിക്കുക, അതുപോലെ തന്നെ ആഫ്രിക്കൻസ് അവരുടെ ഗ്രാൻഡ് മദറിനെ പാട്ടി എന്ന് വിളിക്കുന്നുണ്ട് അത്രേ. ഇതൊക്കെ തന്നെയാണ് ഈ ലെമൂറിയ എന്ന, അതായത് കുമരിഖണ്ഡം എന്നൊരു കോണ്ടിനെൻ്റ് സ്ഥിതി ചെയ്തിരുന്നു, ഈ നാടുകളൊക്കെ കണക്റ്റഡ് ആയിരുന്നു എന്നുള്ള എൻ്റെ ഒരു വലിയ തെളിവ്. അതുപോലെ തന്നെ പല സയൻറ്റിസ്റ്റുകളും ഇപ്പോൾ പല വാദങ്ങളായിട്ട് മുന്നിലേക്ക് വരുന്നുണ്ട്. അവർ പറയുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അല്ലേ, സുമേരിയൻ സിവിലൈസേഷൻ, ആ ഒരു സിവിലൈസേഷൻ കൊണ്ടുവന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് പോയിട്ടുള്ള തമിഴന്മാരാണെന്നാണ് പണ്ട് കാലത്ത് പോയിട്ടുള്ളവർ. അവരവിടെ ചെന്നിട്ട്, ഈജിപ്തിൽ ചെന്നിട്ട് സുമേരിയൻസ് ആയിട്ട് കൂടിയത്രേ. അവിടെ നിന്ന് കുറച്ച് പേര് അറേബ്യയിലേക്ക് പോയിട്ട് ജൂതന്മാരായിട്ട് കൺവേർട്ട് ചെയ്തു. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്നറിയോ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ പലതും എക്സ്കവേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പല ട്രേഡിംഗ് മെറ്റീരിയൽസും കണ്ടുകിട്ടി. ആ കാലത്ത് കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ, ഈ കച്ചവടം ചെയ്തിട്ടുള്ള സാമഗ്രികളിലൊക്കെ സുമേരിയൻ തമിഴ് ലാംഗ്വേജസിലുള്ള പല ലെറ്റേഴ്സും കണ്ടു അത്രേ. അത് വലിയൊരു തെളിവാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കും, ഈ കുമരിഖണ്ഡത്തിൻ്റെ അവശിഷ്ടങ്ങൾ ദ്വാരക കണ്ടെത്തിയ പോലെ കടലിനടിയിൽ എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്ന്. ഉണ്ട്. എവിടെയാണെന്നറിയോ, ഇന്ത്യൻ ഓഷ്യന് 4 കിലോമീറ്റർ താഴെ. ഇന്ത്യൻ ഓഷ്യൻ്റെ ആകെപ്പാടെയുള്ള ആഴം 8 കിലോമീറ്ററാണ്. വളരെ വലിയ ഡിസ്റ്റൻസാണ്. ഇതിന് തൊട്ട് പകുതിയിൽ നടുക്കാണ് ഈ ഒരു കുമരിഖണ്ഡത്തിൻ്റെ പണ്ടത്തെ അവശിഷ്ടങ്ങളൊക്കെ ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. പല സയൻറ്റിസ്റ്റുകളും അൾട്രാസോണിക് ഉപകരണങ്ങൾ വെച്ചിട്ട് ഇന്ത്യൻ ഓഷ്യൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനടിയിൽ വലിയ പർവ്വത ശിഖരങ്ങൾ കണ്ടെത്തിയത്രേ. നമ്മുടെ കുമരിഖണ്ഡത്തിലുണ്ടായിരുന്ന ആ മലനിരകളാണതെന്ന് പറയപ്പെടുന്നു. 3 തവണകളായിട്ട് അവിടെ കടൽക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ.
400 feet ഉയരത്തിലുള്ള സുനാമി തിരമാലകൾ കാരണമാണ് ഈ ഒരു കോണ്ടിനെന്റ് മണിമേഖലയിൽ പറയുന്നത് പോലെ പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടത്, അതായത് വെള്ളത്തിനടിയിലേക്ക് സബ്മർജ്ഡ് ആയി പോയത്. ആട്ടെ, ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വസ്തുത പറഞ്ഞുതരാം. എന്താണല്ലേ, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ 7 ഭൂഖണ്ഡങ്ങളില്ലേ, ഈ 7 വൻകരകളും ഒരൊറ്റ ലാൻഡായിട്ടായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഈ ഏഷ്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്ക അങ്ങനത്തെ എല്ലാ സ്ഥലങ്ങളും ഒരൊറ്റ ലാൻഡായിട്ടായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. നമ്മുടെ ഭൂമിക്കടിയിൽ പല ലെയേഴ്സ് ഉണ്ട് നമുക്കറിയാലോ. ഇതിന് ഏറ്റവും ബോട്ടമിൽ കിടക്കുന്ന ഒരു പ്ലേറ്റ് ഉണ്ട്, പ്ലേറ്റ്സ് ഉണ്ട്, ഇതിനെ ടെക്ടോണിക്കൽ പ്ലേറ്റ്സ് എന്നാണ് പറയുക. ഈ ടെക്ടോണിക്കൽ പ്ലേറ്റ്സ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടന്നുകൊണ്ടേ ഇരിക്കും. അത് പരസ്പരം തെന്നി മാറുകയും പരസ്പരം കൂട്ടിയിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അത് അതിനടിയിൽ കിടന്ന് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഈ വർഷത്തിൽ 1-2 സെൻറ്റിമീറ്ററൊക്കെ മാത്രമേ ഈ ഒരു പ്ലേറ്റ്സ് സെപ്പറേറ്റ് ആവുള്ളൂ. അങ്ങനെ വളരെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ട് ഈ പ്ലേറ്റ്സ് ഇങ്ങനെ പരസ്പരം തെന്നി മാറിയിട്ടാണ് ഈ ഓരോ ഭൂഖണ്ഡങ്ങളും സെപ്പറേറ്റ് ആയിട്ട് വന്നത്. ഇതിന് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ പരസ്പരം കൂട്ടിയിടിച്ചും തെന്നി മാറിയും പിന്നെയും കൂട്ടിയിടിച്ചിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ലാൻഡ്സൊക്കെ ഫോം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡവും ഇന്ത്യൻ ഉപഭൂഖണ്ഡവും കൂടി കൂട്ടിയിടിക്കപ്പെട്ടു. അങ്ങനെ കൂട്ടിയിടിച്ചപ്പോൾ കുറച്ച് ലാൻഡ് ഇങ്ങനെ മറ്റു ലാൻഡിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി, ഇങ്ങനെ ചളിങ്ങി പോയി കയറി. അങ്ങനെയാണ് ആ ഒരു ഹിമാലയ പർവ്വതം നമ്മുടെ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടുള്ളത്. നമ്മൾ സാറ്റലൈറ്റ് ഇമേജസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു കറക്റ്റ് ആ ഒരു ഏരിയയിൽ ഇങ്ങനെ ആ ഒരു ഏരിയയിൽ ഇങ്ങനത്തെ ഷേപ്പിൽ ഇങ്ങനെ ഹിമാലയാസ് ഉണ്ടായി നിൽക്കുന്നത്. ആ ലാൻഡ് ഇങ്ങനെ തെന്നി ഇങ്ങനെ കയറി വന്നതാണ്. ഇന്നും അതിങ്ങനെ പരസ്പരം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വർഷത്തിൽ 1-2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഹിമാലയത്തിൻ്റെ ഹൈറ്റ് ഇന്നും കൂടിക്കൊണ്ടിരിക്കുക അത്രേ. പക്ഷെ നമ്മളത് അറിയാത്ത എന്താണെന്നറിയോ, ഹിമാലയത്തിൽ മഞ്ഞുരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ പോട്ടെ, നമ്മുടെ കേരളത്തിൻ്റെ കാര്യം പറയാം. ഈ കേരളം ഈ ഭൂഖണ്ഡങ്ങളൊക്കെ തെന്നി മാറിയ ആ ഒരു കാലഘട്ടത്തിൽ കേരളവും മഡാഗസ്കറും ഒന്ന് തന്നെയായിരുന്നു. അതായത് മഡാഗസ്കറിൻ്റെ ഒരു ഭാഗമായിരുന്നു കേരളം. എന്നിട്ട് ഈ മഡാഗസ്കർ ചെറിയ കോണ്ടിനെൻ്റ് വന്നിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വന്നിട്ട് കൂട്ടിയിടിക്കേണ്ടായി ഇതുപോലെ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് മൂലം. അങ്ങനെ കൂട്ടിയിടിച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ഏരിയയിൽ ഇതേപോലെ തന്നെ ലാൻഡ് ഇങ്ങനെ കയറി വന്നു. അങ്ങനെ കയറി വന്നിട്ടാണ് ആ ഒരു വെസ്റ്റേൺ ഗട്ട്സ്, ആ ഒരു പർവ്വത നിര അവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതും സാറ്റലൈറ്റ് ഇമേജിങ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു ബോർഡർ പോലെയാണ് അങ്ങനെ കയറി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് ഇന്ത്യയിലുള്ള മറ്റ് സ്ഥലങ്ങളെക്കാളും വ്യത്യസ്തമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയൊക്കെ ഉള്ളത്. അങ്ങനെ വീണ്ടും കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് മൂലം കുറേ കാലത്തിന് ശേഷം ഈ മഡാഗസ്കറിൻ്റെ ആ ഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് വീണ്ടും തെന്നി മാറി കടലിലേക്ക് പോയി. പക്ഷേ ആ ഒരു കേരളത്തിൻ്റെ ആ ഒരു കുഞ്ഞു ആ ഒരു കഷ്ണം മാത്രം അവിടെ ഇങ്ങനെ ഇന്ത്യയോട് പറ്റിച്ചേർന്നിരുന്നു. അങ്ങനെയാണ് ഈ സംഭവമൊക്കെ നിലവിൽ വന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയോ, ഇന്നും മനുഷ്യന് എസ്കേപ്പ് ചെയ്യാത്ത പല കാര്യങ്ങളും കടലിനടിയിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. ഇനിയും പല കോണ്ടിനെൻസ് കടലിനടിയിലേക്ക് പോയിട്ടുണ്ട്, പല സംസ്കാരങ്ങൾ പോയിട്ടുണ്ട്, അറ്റ്ലാന്റിസ് പോലെ. എന്തിനേറെ പറയുന്നു, നമ്മൾ കണ്ടെത്താത്ത പല ലാൻഡ് ഏരിയാസും മനുഷ്യനെത്താത്ത പല സ്ഥലങ്ങളും ഈ 7 ഭൂഖണ്ഡങ്ങളിൽ തന്നെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നതെന്ന് കമൻറ്റ് ബോക്സിലിട്ടേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക.